Hi friends, apo njarindu vannittullathu adipolli oru recipe aayittalla adipolli oru kaalcha ningalku kaanichu thannenu vendittana appo ee oru video njan special aayittu dedicate cheyidirikkunathu ende best friend aayittulla hummingbird nu vendittana appo hummingbird ennulla oru peru undavo ennayirikkum ningal ippo aalochikkunathu hummingbird ennulladu avalde pen name aanu avalde peru shruthi naanu Hummingbird എന്ന പേരിൽ അവൾക്ക് ഒരു ചാനൽ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു ചെയ്യണമെന്ന് പറയാനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക് ഹമ്മിംഗ്ബേർഡ്സ് തന്നെയാണ് അതായത് എൻ്റെ വീട്ടിൽ കൂട് കൂട്ടിയ ഹമ്മിംഗ്ബേർഡ്സ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹമ്മിംഗ്ബേർഡ് കൂട് വെച്ചിരിക്കുന്നത് നമ്മുടെ ടട്ട വൈൻസിലാണ് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വിശേഷങ്ങളിലേക്ക് പോയാലോ നമ്മുടെ ചുറ്റുപാടുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരിനം കിളിയാണ് ലോട്ടൻ സൺബേർഡ് അല്ലെങ്കിൽ തേൻകിളി കൊക്കൻ തേൻകിളി എന്നറിയപ്പെടുന്ന ഈ കിളികൾ അപ്പോൾ ഈ കിളികളും ഈ തേൻകിളികളും സൺ നമ്മുടെ ഹമ്മിംഗ്ബേർഡും ഒന്ന് തന്നെയാണോ എന്നുള്ള ഒരു വലിയ സംശയം എന്തായാലും ഉണ്ടാവും ആ ഒരു സംശയത്തിനുള്ള വലിയ ഉത്തരമാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ആദർശികമായിട്ടാണ് ഈ കിളികൾ നമ്മുടെ ടട്ടവയനു ചുറ്റും പാറി പറന്ന് കളിക്കണ കണ്ടത് അപ്പോൾ തോന്നി നമ്മുടെ ടട്ടവയനോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ വന്ന് ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്നതെന്ന് പക്ഷേ അതൊരു സെലക്ഷൻ പ്രോസസ്സായിരുന്നു എന്തിനുള്ള സെലക്ഷനായിരുന്നു അവർക്ക് കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷനായിരുന്നു അങ്ങനെ അതിൽ നല്ലൊരു ടട്ടവയന് തന്നെ അവർ കൂട് വെച്ചു എങ്ങനെയാണ് ഇവർ കൂട് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ ഉണക്ക പുല്ലുകളും അതുപോലെ തന്നെ ഓലക്കീറുകൾ കരിയിലകളൊക്കെ കൊണ്ടാണ് കൂട് നിർമ്മിക്കുന്നത് അങ്ങനെ കൂട് നിർമ്മിച്ചു നാല് മുട്ടയിട്ടു മുട്ട എന്ന് പറയുന്നത് കോഴിമുട്ട പോലെ തന്നെ നല്ല വൈറ്റ് കളറാണ് വളരെ ചെറുതുമാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു കിളി എത്ര മുട്ടയിടും എന്ന് ചോദിച്ചാൽ ഒരു കിളി ശരാശരി രണ്ട് മുട്ടയാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടിൽ നാല് മുട്ടയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചതാണോ എന്നായിരിക്കും ആലോചിക്കുന്നത് തേൻകിളി ഇടുന്ന മുട്ടയുടെ എണ്ണം കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഈ ഒരു നാല് മുട്ടകളിൽ മൂന്ന് മുട്ടയും വിരിഞ്ഞു ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ നല്ല രീതിയിൽ സോഫ്റ്റ് സ്കിന്നാണ് അതൊരു റെഡ് കളറാണ് രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ആ ഒരു സോഫ്റ്റ് സ്കിന്നിൽ കറുത്ത ഷെയ്ഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത് നമ്മുടെ ആ ഒരു സ്കിൻ നമ്മുടെ ആ കിളിക്കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ തൂവലുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ തള്ളകൾ എനിക്കൊരു നല്ലൊരു പണി തന്നു എന്ന് വെച്ചാൽ ഈ കൂടിൻ്റെ എഡ്ജ് തന്നെയായിട്ട് നല്ലപോലെ കാഷ്ടിച്ചു വെച്ചു അതുകൊണ്ട് തന്നെ ഈ ക്യാമറ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ക്യാമറയിൽ കാഷ്ടം പറ്റാതെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് ഇവരെ കണ്ണുകളൊക്കെ നല്ലപോലെ തുറന്നിട്ടുണ്ട് നമ്മളെയൊക്കെ നോക്കുന്നുമുണ്ട് ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട് നാലാമത്തെ സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാലോ കുറച്ചുകൂടി തൂവലുകൾ വന്നിട്ടുണ്ട് തൂവലുകളുടെ എണ്ണം കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി എന്താ പറയുക ആ ഒരു പക്ഷികളുടെ ചിറകുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് പിന്നെ ഇവർ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ക്യാമറയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ തല താഴോട്ടിട്ട് ചുറ്റുപാടും നോക്കും പിന്നെ തല താഴോട്ടിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ ആ അത്തരത്തിൽ കുറച്ചും കൂടി എന്താ പറയുക ആക്റ്റീവായിട്ടുണ്ട് ഈ ഒരു നാലാമത്തെ സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അഞ്ചാമത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് നോക്കിയറിയാം അവർ പറക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിറകുകളൊക്കെ ഇട്ട് നല്ല പോലെ ചലിപ്പിക്കുകയും അല്ല അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചിറകുകളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് പറക്കാനുള്ളൊരു ആവേശം തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ എന്തായാലും ഇവരൊരു പറക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ഹമ്മിംഗ്ബേർഡ്സും തേൻകിളികളും ഒന്ന് തന്നെയാണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി തരാം ഹമ്മിംഗ്ബേർഡ്സും നമ്മുടെ തേൻകിളികളും രണ്ടും രണ്ട് കാറ്റഗറിയിൽപ്പെട്ടതാണ്
ഇന്ത്യയിൽ ഹമ്മിംഗ് ബേഡ്സ് ഇല്ല എന്നാണ് പഠനങ്ങൾ തെളിയുന്നത്. പിന്നെ ഹമ്മിംഗ് ബേഡ്സ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമേരിക്കയിലെ പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളാണ് ഹമ്മിംഗ് ബേഡ്സ്. അത് ഏകദേശം ഒരു 2 ഗ്രാം 2.5 ഗ്രാം തൂക്കം മാത്രമുള്ള നമ്മുടെയൊക്കെ ചെറിയ കൈവിരലിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള ചെറിയ പക്ഷികളാണ് ഹമ്മിംഗ് ബേഡ്സ്. പിന്നെ അവർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. പിന്നോട്ട് മുന്നോട്ട് സൈഡിലേക്കൊക്കെ പറക്കാനുള്ള അസാമാന്യമായിട്ടുള്ളൊരു കഴിവുള്ള, വേഗത്തിൽ പറക്കാനും അസാമാന്യമായിട്ട് കഴിവുള്ള കിളികളാണ് ഈ ഹമ്മിംഗ് ബേഡ്സ്. പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹമ്മിംഗ് ബേഡ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കാണുന്ന ഇമേജുകളൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന തേൻകിളികളുടേതെന്ന് തോന്നുന്ന ചിത്രങ്ങളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേൻകിളിയും ഹമ്മിംഗ് ബേഡും ഒന്ന് തന്നെയാണെന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നാം. അല്ലെങ്കിൽ തേൻകിളികളെ നമ്മൾ ഹമ്മിംഗ് ബേഡെന്ന് തന്നെ പറയും, കാരണം അത്രയ്ക്ക് സിമിലാരിറ്റി ഉണ്ട് ഇവർ തമ്മിൽ. അതായത് ഇവരെ കൊക്കുകളും ചെറിയ ശരീരവുമാണ് നമുക്ക് അത്രയും സാമ്യം തോന്നിപ്പോകുന്നത്. നീണ്ട കൊക്കുകളും ചെറിയ ശരീരവുമാണ്. അപ്പോൾ ഈ ഒരു നീണ്ട കൊക്കുകൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട്, എളുപ്പത്തിൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൊക്കുകൾ. അപ്പോൾ ഹമ്മിംഗ് ബേഡ്സിൻ്റെ പ്രധാന ഫുഡ് തേൻ തന്നെയാണ്. നമ്മുടെ തേൻ കിളികളുടെ പ്രധാന ഫുഡ് തേൻ തന്നെയാണ്. പിന്നെ ഇവർ എട്ടുകാലികളെയും എട്ടുകാലി കുഞ്ഞുങ്ങളെയും അതുപോലെയുള്ള ഷഡ്പദങ്ങളെയും കൂടി ഭക്ഷണമാക്കാറുണ്ട്. ഇന്ത്യയിലും ശ്രീലങ്കയിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ സൺബേഡുകളൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, സാമ്യമാണ് ഇവരെ തമ്മിൽ ഒന്നാണെന്ന് തോന്നിപ്പോകുന്നത്. ഇപ്പോൾ ഇവർ രണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഈ ഒരു കിളിക്ക് വേണ്ടിയിട്ട് കൂടൊരുക്കുകയും അതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത്, 4.5 മാസം കാലത്തോളം ഞാൻ വളരെ കെയറായിട്ട് കൊണ്ടു നടന്ന എൻ്റെ ചെടികളാണ്, അതായത് എൻ്റെ ടാറ്റവൈൻസ് മൊത്തത്തിൽ നശിച്ചു പോയി എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നട്ടുപിടിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ തൂക്കിയിട്ടിരുന്ന ചെടികളെ പ്രോപ്പറായിട്ട് എനിക്ക് നനയ്ക്കാനോ കെയർ ചെയ്യാനോ ഒന്നിനും സാധിച്ചില്ല. കാരണം ഈ മുട്ടകളിലേക്ക് വെള്ളത്തുള്ളികൾ തെറിച്ച് മുട്ട വിരിയാതിരുന്നാലോ എന്നുള്ള ആ ഒരു ഭയം നിമിത്തം ഞാനതൊന്നും നനച്ചില്ല. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവുകയും ഉണങ്ങി പോവുകയൊക്കെ ചെയ്തു, അത് പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. വീഡിയോ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് 2-3 ദിവസങ്ങൾ കൂടി ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്ന വീഡിയോ ചിത്രീകരിക്കാം. അത് കിട്ടുകയാണെങ്കിൽ, ചിത്രീകരിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ സംസാരം നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ ഈ ഒരു കാര്യം, ഈ ഹമ്മിംഗ് ബേഡ്സിൻ്റെയും അതുപോലെ തന്നെ തേൻകുരുവികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരുന്നതിനും പിന്നെ എൻ്റെ വീട്ടിലുണ്ടായ ഈ ഒരു വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.